സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ കൂടെ വേണം. ഓരോ ക്ലാസ്സും ശ്രദ്ധയോടെ കേട്ട് പ്രധാന ഭാഗങ്ങൾ കുറിച്ചെടുത്ത് മനഃപ്പാഠമാക്കി ജീവിതത്തിൽ പകർത്താൻ സജ്ജരായി ക്ലാസ്സുകളിൽ സജീവമാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ ഒരു പഠിതാവുക, അല്ലെങ്കിൽ അറിവിനെ കേൾക്കുന്നവനാവുക, അതുമല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുന്നവരാവുക. അഞ്ചാമതൊരു വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് പഠിക്കുക എന്നതാണ്. നമുക്കൊരുമിച്ച് യാത്ര തുടങ്ങാം. ഹാദി എഡ്യൂട്ടൈൻമെന്റ്സ് ഒരുക്കുന്ന ഇസ്ലാമിക ഓൺലൈൻ കോഴ്സിന്റെ അറിവിന്റെ ആഴങ്ങളിലേക്ക്. വെൽക്കം ടു ഹാദി എഡ്യൂട്ടൈൻമെന്റ്സ്. الأم مدرسة إذا أعددتها أعددت شعبا طيب الأعراق. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് ലുക്മാൻ ഹക്കീം. അപ്പോൾ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ഗ്രൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നുള്ളത്. എൻ്റെ ഒരു പുതിയ വിഷയം, പുതിയ വിഷയമൊന്നുമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കേട്ട് കേൾവിയുള്ള അല്ലെങ്കിൽ നമ്മൾ അധികം അറിയുന്ന ഒരു കാര്യം, ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് എടുക്കാനോ വന്നതല്ല ഞാൻ. രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് എങ്ങനെ കുട്ടികളെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു 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 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ധാരാളം പേരൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, പക്ഷേ വീട്ടിൽ വന്നിട്ട് കുട്ടിയൊന്നും സംസാരിക്കുന്നില്ല, എന്താണ് ചെയ്യാം? ഞാൻ ചെയ്യാനൊന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ. ഈ സംസാരം എന്നുള്ള സംഭവിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണോ, ആ ഭാഷ ഉപയോഗിക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളത് ഉപയോഗിക്കും, സംശയമൊന്നുമില്ല. ഏതൊരു ഭാഷയും നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്കതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അവസരങ്ങളില്ലെങ്കിൽ നമ്മൾ ആ ഭാഷ എത്ര പഠിച്ചാലും അത് കാലക്രമേണ നമ്മളത് മറന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നം ഇംഗ്ലീഷിനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നില്ല, നമുക്കറിയാം അല്ലേ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. നമുക്കറിയാം മലയാളികളായ പേരൻസ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ധാരാളം ഇംഗ്ലീഷ് മീഡിയങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളത്. അതെല്ലാം അവയുടെ ഡ്യൂട്ടികൾ നല്ല രീതിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഈ ഭാഷ നമുക്ക് അത്യാവശ്യമാണ്. ഇതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് മുമ്പേ എത്തിയിട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ഡിഗ്രി മുതൽ അല്ലെങ്കിൽ പ്ലസ് ടു മുതൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എല്ലാം ഇംഗ്ലീഷിലാണ്. ഭാഷകൾ ഒഴികെ മലയാളം, ഹിന്ദി, അറബിക് അല്ലെങ്കിൽ മറ്റു ഭാഷകൾ ഒഴികെ ഏത് സബ്ജക്റ്റും നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് ഒരു ഭാഷ നമ്മൾ ഏറ്റവും ആദ്യം ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചോ, ആ ഭാഷ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് പിന്നെ നമ്മൾ മറക്കില്ല. മലയാളം പോലെ, നമ്മുടെ മാതൃഭാഷ പോലെ, മാതൃഭാഷ നമ്മൾ ജനിച്ചത് മുതലേ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ കേട്ടത് കാരണമായിട്ടാണ് നമ്മൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയത്. ഈ സംസാരിച്ച് നമ്മളാണ് പിന്നെ സ്കൂളുകളിൽ പോയിട്ട് വാക്കുകൾ വായിക്കാനും പിന്നെ എഴുതാനും പഠിച്ചത്. ഇതിൻ്റെ ഓർഡർ മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മൾ ആദ്യം കേട്ടു, ലിസ്ണിങ്, പിന്നെ സംസാരിച്ചു, സ്പീക്കിംഗ്, പിന്നെ നമ്മൾ വായിക്കാൻ പഠിച്ചു, റീഡിങ്, പിന്നെ നമ്മൾ എഴുതാൻ പഠിച്ചു, റൈറ്റിംഗ്. മലയാളത്തിൽ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ ഈ നാല് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഏത് ഭാഷയാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിൻ്റെ കാര്യം അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്, അത് ഏതായിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ,
ഏത് ഭാഷയാണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഒരു ഓർഡർ സംഭവിക്കുന്നില്ല. നമ്മൾ ആദ്യം ശ്രവിക്കല്ല ചെയ്യുന്നത് അല്ലേ. നമ്മൾ സ്കൂളിൽ പോയ സമയത്ത് ടീച്ചർ ഏന്ന് ബോർഡിൽ എഴുതി വായിക്കാൻ പറഞ്ഞു, നമ്മളത് എഴുതി വായിച്ചു, നമ്മളവിടെ അത് എഴുത ചെയ്തത് അല്ലേ. ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു 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 ക്രമം ഒരു ഓർഡർ നമ്മൾ നേരെ മറിച്ചിട്ടു. ആദ്യം നമ്മൾ റീഡിംഗ് കൊണ്ട് ചെയ്തു അല്ലേ, സോറി, ആദ്യം നമ്മൾ എഴുതി പഠിച്ചു, ആദ്യം നമ്മൾ എഴുതി അത് വായിച്ചു, പിന്നെ സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഉണ്ടോയെന്ന് അറിയില്ല, കാരണം സ്പീക്കിംഗ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം. ലിസൺ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് അതിലുള്ള എക്സ്പോഷർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഈ സാധനം കേൾക്കണം. ഇത് എവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം കേൾക്കുന്നുണ്ടോ ഈ സാധനങ്ങൾ, തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളെ നമുക്ക് എങ്ങനെ സഹായിക്കാം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളെ സഹായിക്കാൻ പ്രശ്നങ്ങൾ, നമ്മൾ വീട്ടമ്മമാരായ നമ്മൾ, അല്ലെങ്കിൽ അധികം ആളുകളും, ചില ആളുകൾ ജോലിക്ക് പോകുന്നുണ്ടാവാം, വടവൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നമ്മളറിഞ്ഞോ അറിയാതെയോ, നമ്മൾ തന്നെ ധാരാളം വാക്കുകൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം വാക്കുകൾ. ചില വാക്കുകൾക്കൊന്നും മലയാളം നമുക്ക് അറിയില്ല, ചില വാക്കുകൾക്ക് മലയാളം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അത്രത്തോളം നമ്മൾ ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ വാക്കുകൾ, അറിയുന്ന വാക്കുകളൊന്ന് കൂട്ടി യോജിപ്പിച്ച് അല്ലേ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് ചെയ്യേണ്ട കാര്യം. അതിന് വലിയ പണിയൊന്നുമില്ല, നമ്മൾ കേൾക്കുന്നത് അത് ഇംഗ്ലീഷാക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് എല്ലാ ദിവസവും ഏകദേശം ഒന്നായിരിക്കാം. ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അധികം, എല്ലാ ദിവസവും കുട്ടികളോട് കൽപ്പിക്കുന്ന, അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അധിക ദിവസം ഒന്നായിരിക്കാം. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്നായിരിക്കാം. രാവിലെ വേഗം എഴുന്നേൽക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, പഠിക്ക്, ഹോംവർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഇംഗ്ലീഷിലാക്കിക്കൂടാ, വളരെ സിമ്പിളാണ്. ഇത് കുട്ടികൾ സംസാരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന വലിയ കാര്യം. അപ്പോൾ ഇത് സംസാരിക്കണമെങ്കിൽ അവർ മലയാളം സംസാരിക്കുന്നത് നമ്മൾ കാരണമായിട്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയണ്ടോ, ഒരിക്കലല്ല. അവർ മലയാളം സംസാരിക്കുന്നത് വീട്ടിലുള്ള ആളുകൾ കാരണമായിട്ടാണ്. അപ്പോൾ അവർ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ വേറൊരു പ്രശ്നം വരാനുള്ളത്, സാറേ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. പ്രശ്നമില്ല, നമുക്ക് ഏത് രീതിയിലൊക്കെ ഇംഗ്ലീഷ് അറിയോ ആ രീതിയിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാമല്ലോ, എന്താണ് പ്രശ്നം? അപ്പോൾ നമ്മൾ അവരോട് കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും ഏകദേശമൊക്കെ ഒന്നായിരിക്കാം. ഈ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പഠിച്ചെടുക്കുക. ഡു യുവർ ഹോം വർക്ക്, വാഷ് യുവർ ഹാൻഡ്സ്, വാഷ് യുവർ ഫേസ്, ടേക്ക് എ ബാത്ത്, ഡോണ്ട് പ്ലേ, കളിക്കാൻ പാടില്ല, ഈറ്റ് യുവർ ഫുഡ്, ഭക്ഷണം കഴിക്ക് എന്നുള്ള വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ ദിവസവും അവരോട് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ സിമ്പിളാക്കിയിട്ട്, വളരെ സിമ്പിളാക്കിയിട്ട് ഇംഗ്ലീഷാക്കി കൊടുത്താൽ മതി അല്ലേ. പിന്നെ അവരുടെ സ്ക്രീൻ ടൈം, കുട്ടികൾ തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്, ആണ് അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ ഈ സ്ക്രീൻ ടൈം അവർ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ഈ ആസ്വദിച്ച് ചെയ്യുന്ന സമയം അത് നമ്മൾ ഇംഗ്ലീഷിലാക്കി കൊടുക്കണം. ഉദാഹരണം, അവർ ദിവസം കാർട്ടൂണ് കാണുന്ന ആളുകളാണെങ്കിൽ ഈ കാർട്ടൂണുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് കാർട്ടൂണുകളാക്കി, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, വളരെ സിമ്പിളാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്.